സംസ്ഥാനത്ത് കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.4% പോളിംഗ് എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 മുകളിലായിരുന്നു. അതും മറികടക്കുമെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ നീങ്ങുന്ന പോളിംഗിൽ ഏതായാലും 4 മണി ആകുമ്പോൾ 60% പേരും സംസ്ഥാനത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ കൂടിയാണ് ഇനി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം. ഇതിനിടെ വോട്ടിംഗ് യന്ത്രങ്ങളെ പറ്റി പലയിടത്തും പരാതികളും ചില തടസ്സങ്ങൾ ഉണ്ടായി, യന്ത്രങ്ങൾ കേടായി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഈ മിനിറ്റിലെ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 56.82% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ 56.78%, കൊല്ലത്ത് 58.86, 59%ത്തിനടുത്തോട്ട് ഉയരുന്നു കൊല്ലത്തെ പോളിംഗ് ശതമാനം. പത്തനംതിട്ടയിലും 58.81, 59%ത്തിനടുത്താകുന്നു. മാവേലിക്കരയിൽ 56.83 4 മണിയോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. മധ്യകേരളത്തിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴയിൽ 58.92%, കോട്ടയത്ത് 60%നോട് അടുക്കുകയാണ്. 59.74% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കി 60.06%, എറണാകുളത്ത് ഇതുവരെ 56.23%. ചാലക്കുടിയിൽ 60.12% പോളിംഗും രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ തൃശൂരിൽ 57.09%, പാലക്കാട് 59.71%, ആലത്തൂർ 58.41%, 4 മണിവരെയുള്ള പോളിംഗ് ശതമാനം. മലപ്പുറത്ത് 54.21, പൊന്നാനിയിൽ 51.03%. വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിൽ തന്നെ. 61.97%, 62% ആകുന്നു 4 മണിയോടുകൂടി. കോഴിക്കോട് 54% വടകരയിൽ 55.62%, വയനാട് 60.28%, കാസർഗോഡ് 58.34%. ഇനി 2 മണിക്കൂർ മാത്രം വോട്ടെടുപ്പിന് ഉള്ളപ്പോഴുള്ള പോളിംഗ് ശതമാനം. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ചേരുന്നു. വടകരയിൽ നിന്ന് വിനേഷ്, ചാലക്കുടിയിൽ നിന്ന് ഡാനി പോൾ, തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബു, കോഴിക്കോട് നിന്ന് സനോ സുരേന്ദ്രൻ, തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥും ചേരുകയാണ് നമുക്കൊപ്പം. ആദ്യം കിരണിലേക്ക്. കിരൺ, ഏറ്റവും പുതിയ 4 മണിയോടുകൂടി നോക്കുമ്പോൾ 56.82% എന്നുള്ളൊരു പോളിംഗിലേക്ക് തിരുവനന്തപുരം എത്തി നിൽക്കുകയാണ്. 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഏകദേശം ഒരു 2 മുതൽ 4 വരെ ഉച്ചസമയമായിരുന്നു പോളിംഗ് ശതമാനം ഒരു ചെറിയ ഒരു കുറവ് അനുഭവപ്പെട്ടു. പക്ഷെ വീണ്ടും പോളിംഗ് ശതമാനം കൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഇനി 2 മണിക്കൂർ കൂടി ബാക്കി നിൽക്കുമ്പോൾ, ഇനിയുള്ള 2 മണിക്കൂർ കൊണ്ട് പോളിംഗ് ശതമാനം ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ള ഒരൊറ്റ വിലയിരുത്തലാണ് പെട്ടെന്ന് നടത്തേണ്ടി വരിക. അപർണ, കഴിഞ്ഞ തവണ 68.76% പോളിംഗ് മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഇപ്പോൾ തന്നെ 58% പോളിംഗ് ഔദ്യോഗികമായി തന്നെ കടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ മണിക്കൂറിലെ കണക്കാണ്, ഔദ്യോഗിക കണക്കാണ്. സ്വാഭാവികമായും അവസാന രണ്ട് മണിക്കൂറുകളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത്. അത്തരത്തിലേക്ക് അവസാന 2 മണിക്കൂറുകളിലെ തിരക്കുകളിലേക്ക് നമ്മൾ നിൽക്കുന്ന ബൂത്ത് അടക്കമുള്ള ഇവിടെ 8 ബൂത്തുകളാണുള്ളത്. ഈ ബൂത്തുകളെല്ലാം മാറിക്കഴിഞ്ഞു, വലിയ ക്യൂ ഈ ബൂത്തുകളിലെല്ലാം ഉണ്ട്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് മറികടക്കാതെ അടുത്ത ഏതാനും അരമണിക്കൂറോ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ ആ റെക്കോർഡ് മറികടന്ന് മുന്നോട്ട് പോകും എന്നതിന് യാതൊരു സംശയമില്ല. 75-80% വരെ വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട്. ഈ വോട്ടിംഗ് ശതമാനം ഉയരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില രാഷ്ട്രീയം കൂടി മറിഞ്ഞിരിപ്പുണ്ട്, നമുക്കത് വായിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 രാജഗോപാലനായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കി 3 മണ്ഡലങ്ങളിലാണ് ശശി തരൂരിന് ഭൂരിപക്ഷം ലഭിച്ചത്. ഈ ശശി തരൂരിന് ഭൂരിപക്ഷം ലഭിച്ച നെയ്യാറ്റിങ്കര, കോവളം, പാറശാല, ഈ 3 മണ്ഡലങ്ങൾ തീരദേശ മണ്ഡലങ്ങൾ. ഈ തീരദേശ മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം കൊണ്ടാണ് ശശി തരൂരിന് രാജഗോപാലിനെ മറികടക്കാൻ കഴിഞ്ഞത്. ഈ 3 മണ്ഡലങ്ങളിലും വലിയ പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നെയ്യാറ്റിങ്കരയിലും പാറശാലയിലും റെക്കോർഡ് പോളിംഗാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 മണ്ഡലങ്ങളിലും കുറഞ്ഞ പക്ഷം 80% പോളിംഗ് കടന്നു പോകാൻ സാധ്യതയുണ്ട്. 3 മുന്നണികളും അതിശക്തമായ രീതിയിൽ തന്നെയാണ് പ്രചാരണ പ്രവർത്തനം നീങ്ങുന്നത്. അതിൻ്റെ മറ്റു തെളിവാണ് സാധാരണഗതിയിൽ നഗരമണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തീരദേശ മേഖലയുള്ളത്. മറുഭാഗത്തെല്ലാം സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം കുറവായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം വട്ടിയൂർക്കാവിലടക്കം അങ്ങനെ കാര്യമായ കുറവുകളില്ല.
എന്ന് മാത്രമല്ല വട്ടിയൂർക്കാലടക്കം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. ഇത് എതിർ എല്ലാ രണ്ടു പക്ഷത്തും മൂന്ന് പക്ഷത്തും നിൽക്കുന്നവരും ഒരേപോലെ തന്നെ അവരുടെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകൾ പ്രധാനമായും പ്രതികരിക്കുന്നത് മുൻതവണകളിൽ വോട്ട് ചെയ്യാൻ മടിച്ചിരുന്നവരെ അടക്കം ഇന്ന് ഇപ്രാവശ്യം പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും വ്യത്യസ്ത പാർട്ടികളുടെ പേരാണ് പറയുന്നത്. ഇവരുടെ ഓരോരുത്തരും വീടുകളിൽ ചെന്ന് തന്നെ ഇത്തരം വോട്ടർമാരെ എത്തിച്ചിട്ടുണ്ട്. ഈ മൂന്ന് പാർട്ടികളിലും ഈ ത്രികോണ പോരാട്ടം നടക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തീരദേശ മേഖലയിൽ പരമാവധി അവരുടെ വോട്ടിന് വല്ലാതെ പിന്നാക്കം പോയിരുന്നു. ആ പിന്നാക്കം പോകുന്ന അവസ്ഥയിൽ നിന്ന് പരമാവധി ആ ഡിഫറൻസ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും നോക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം തുല്യ ശക്തിയുള്ള മണ്ഡലങ്ങളാണ് ഈ തീരദേശ മണ്ഡലങ്ങൾ. ഈ തീരദേശ മണ്ഡലം കഴിഞ്ഞ തവണ മൂന്നിടത്തും ഒന്നാം സ്ഥാനത്തെത്തിയത് ശശി തരൂരാണ്. ആ മൂന്നിടത്തും രണ്ടാം സ്ഥാനത്തെത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. ഈ രണ്ടുപേരും ബെനറ്റും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുത് മാത്രമായിരുന്നു. എന്നാൽ സ്വാഭാവികമായും ശശി തരൂരും ബി ജെ പി സ്ഥാനാർത്ഥി ഓ രാജഗോപാലും തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് വളരെ വലുതായിരുന്നു. ഈ ബലത്തിലാണ് കഴിഞ്ഞ തവണ ശശി തരൂർ ജയിക്കാൻ കഴിഞ്ഞത്. ഈ സാധ്യതയാണ് ഈ തവണ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും ഉപയോഗിക്കുന്നത്. രണ്ടുപേരും പരമാവധി വോട്ടുകൾ തീരദേശ മേഖലയിൽ നിന്ന് ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ രാവിലെ മുതൽ തന്നെ തീരദേശ മേഖലയിൽ ഏകദേശം നമ്മൾ പോയ എല്ലാ ബൂത്തുകളിലും. അതായത് കിരൺ, ഇതിനു മുൻപുള്ള നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം ആകെത്തുക നോക്കുകയാണെങ്കിൽ 65% തൊട്ട് 68% വരെ ഈ രീതിയിലാണ് മാറി മറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. 6 മണി കഴിഞ്ഞും ക്യൂവിൽ നിൽക്കുന്നവർക്ക് സ്ലിപ്പും നൽകിയിരിക്കുന്നു. 57% വരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 68%ത്തിനപ്പുറത്തേക്ക് പോകാത്ത ഒരു കണക്കാണ് ഈ നാല് തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം കാണുന്ന ഏറ്റവും ശക്തമായ മത്സരമാണ്. 70% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകാനുള്ള സാധ്യത എത്രത്തോളം? അപർണ, 70% പോളിംഗ് ശതമാനം ഇപ്പോൾ തന്നെ കടന്നു കാണും. സാധാരണഗതിയിൽ ഔദ്യോഗിക കണക്ക് വരുന്നത് കൃത്യം ആ സമയത്തിൻ്റെ അല്ല, അല്പം 1-3 ശതമാനം കൂടി താഴ്ന്നുള്ള കണക്കാണ് ഔദ്യോഗിക കണക്കായി പലപ്പോഴും ലഭിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കണക്ക് കൃത്യമായി എടുക്കാൻ കഴിയില്ല, ഓരോ മണിക്കൂറുകളിലാണ് കണക്ക് നൽകുന്നത്. അത് ഇപ്പോൾ തന്നെ കടന്നു കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ, ബൂത്തുകളിൽ നിൽക്കുന്ന ആളുകളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ 75% മേൽ പോളിംഗ് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം വലിയ തിരക്കാണ് എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരിക്കുന്നത്. ഇനി 2 മണിക്കൂറുണ്ട്. മുൻകാലങ്ങളിലെ പോളിംഗ് ശതമാനം പരിശോധിച്ചാലും മനസ്സിലാവും, ഈ അവസാന 2 മണിക്കൂറുകളിലാണ് 15-20% വരെ വോട്ടിംഗ് നടക്കുന്നത്. ഈ അവസാന മണിക്കൂറുകളിലാണ് ഏറ്റവും വലിയ ക്യൂ ഉണ്ടാകുന്നത്. ഈ അവസാന മണിക്കൂറുകളിൽ സാധാരണഗതിയിൽ വീട്ടിൽ മറ്റ് തൊഴിലിന് പോകുന്നവർ, അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ളവർ, അങ്ങനെ പല അവരുടെ ജോലികൾ ഒതുക്കിയിട്ട് വൈകുന്നേരമാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ വരുന്നത്. ഈ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോയവരുണ്ട്. മത്സ്യബന്ധനത്തിന് പോയവർ ഉച്ചയ്ക്ക് ശേഷമാണ് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി രേഖപ്പെടുത്താൻ വരുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലും എല്ലാ ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തായാലും ഇതുവരെ തിരുവനന്തപുരം കണ്ടതിലേക്കും ഏറ്റവും വലിയൊരു റെക്കോർഡ് പോളിംഗിലേക്ക് തന്നെയാവും തിരുവനന്തപുരം നീങ്ങുന്നത് എന്നത് വ്യക്തമാണ്. ഇതിന് മൂന്ന് മുന്നണികളുടെയും ഒരേപോലത്തെ പ്രവർത്തനം അതിശക്തമായി തന്നെ ഉണ്ട് എന്നതും വ്യക്തമാണ്. ആർ കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്ന്. ഏതായാലും 70% ഇപ്പോൾ തന്നെ കടക്കുന്ന രീതിയിലേക്ക് പോളിംഗ് ശതമാനം കൂടുകയാണ്. വടകരയിൽ നിന്ന് വിനേഷ് കുമാറ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ, കഴിഞ്ഞ തവണയാണ് വടകര അടുത്ത ഈയിടെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നേടിയത്. 81% മുകളിലേക്ക് ഇപ്പോൾ 55.62% എന്നൊരു കണക്കിൽ, ഔദ്യോഗികപരമായി ഇപ്പോൾ കിട്ടുന്ന ഒരു കണക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് കാണേണ്ടത്? വിവിധ വടകരയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൾസ് ഏത് രീതിയിലാണ്? അപർണ, 61.70 എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക്. ഇതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇതിനെ മറികടക്കാൻ കഴിയുമോ എന്നറിയണമെങ്കിൽ ഇനി 2 മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അവസാനത്തെ ആ 2 മണിക്കൂർ ഒരുപക്ഷെ പോളിംഗ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലാണ്. കാരണം രണ്ട് നിയോജക മണ്ഡലങ്ങൾ, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പും അതുപോലെ തന്നെ തലശ്ശേരി നിയോജക മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലും കുറവല്ല, പക്ഷേ ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടി നമുക്കറിയാം 7 നിയോജക മണ്ഡലങ്ങളിൽ 6 നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഇതിൽ കുറ്റ്യാടി മാത്രമാണ് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് UDF
പ്രതിനിധി എം എൽ എ ആയുള്ളത്. അത്തരത്തിലൊരു സാധ്യത മാത്രമുള്ള മണ്ഡലമാണ്. സാധാരണ നിലയിൽ നമുക്കറിയാം സ്ത്രീ വോട്ടർമാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത്. 1,286,250 വോട്ടർമാരാണുള്ളത്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. ഇപ്രാവശ്യത്തെ കണക്കുകൾ ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ 70 മുകളിലേക്ക് ഒരു പക്ഷേ 80 എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിനിടയിൽ അക്രമ സംഭവങ്ങളൊന്നും കാര്യമായും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ചൊക്ലിയിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിൽ വടകര മണ്ഡലത്തിൽ വരുന്ന സ്ഥലത്ത് 157 ബൂത്തിൽ സന്ദർശനത്തിനിടെ മുരളീധരനെ ഒരു വിഭാഗം LDF പ്രവർത്തകർ തടയുകയും ഇത് കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ഇതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുകയും മുരളീധരനെയും മറ്റും പ്രവർത്തകരെ LDF പ്രവർത്തകരെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുകയും മുരളീധരന് ഈ പോളിംഗ് സ്റ്റേഷൻ സന്ദർശിക്കാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ രാവിലെ 7 മുതൽ ഈ കാലയളവിൽ വരെ ഏകദേശം 4-5 സ്ഥലത്ത് മാത്രമാണ് പോളിംഗ് കാര്യമായ ചെറിയ രീതിയിലുള്ള തടസ്സം ഏർപ്പെട്ടത്. ഇത് പ്രധാനമായും ഇത്തരത്തിൽ ഈ വോട്ടിംഗ് യന്ത്രത്തിലുണ്ടായ തകരാറാണ് ഇതിന് ഒരു കാരണമായി പറയപ്പെടുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 81% എത്തിയിരിക്കുന്നു. ആ 81% പോളിംഗ് അതിൻ്റെ മുൻകാലങ്ങളിലും കുറവായിരുന്നു. പക്ഷേ ഇത് പോളിംഗ് വർദ്ധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും 2 മണിക്കൂർ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ വടകരയിലുള്ള വടകര പോളിടെക്നിക്കിലാണ്, മോഡൽ പോളിടെക്നിക്കിലാണ്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്, ഇവിടേക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കുട്ടിയാടിയിലും മറ്റും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലുമെല്ലാം തന്നെ വളരെ ശുഷ്കിച്ച ഒരവസ്ഥയാണ് അവിടുത്തെ പോളിംഗ് സ്റ്റേഷനിലുള്ളതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ 6 മണിയോടുകൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും എത്ര ശതമാനത്തിൻ്റെ കൃത്യമായ ഒരു കണക്ക് അറിയാൻ കഴിയും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. റൈറ്റ്, വിനേഷ് ആണ് വടകരയിൽ നിന്നുള്ള പോളിംഗ് ശതമാനത്തിന് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രൻ നമുക്ക് ചേർന്നു. സനോജ്, 79.77 എന്നുള്ളൊരു ശതമാനം 2014 അതിലേക്ക് കടക്കുമോ കോഴിക്കോട് നിന്നുള്ള പോളിംഗ് ശതമാനം? ഇന്ന് എങ്ങനെയാണ് വൈകിട്ട് 3 മണിക്ക് ശേഷമുള്ള പോളിംഗ് നില, ഏത് രീതിയിലാണ്? അപർണ, കനത്ത പോളിംഗാണ് കോഴിക്കോട് മണ്ഡലത്തിൻ്റെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4:10 കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം കോഴിക്കോട് മണ്ഡലത്തിൽ ഇപ്പോൾ 59.69% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന ഏറ്റവും പുതിയ കണക്കാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതായത് ഓരോ മണിക്കൂറിലും 8% ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു. 2 മണിക്ക് കിട്ടിയ കണക്ക് പ്രകാരം 44.91% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് 2 മണിക്കത്തെ കണക്ക്. 3 മണിക്ക് അത് 53.26% പേർ വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും 8.35% പേർ ആ 1 മണിക്കൂറിൽ, അതായത് 2 മണിക്കും 3 മണിക്കും ഇടയിൽ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ കിട്ടുന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ 1 മണിക്കൂറിൽ 7% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ വെള്ളയിൽ എന്ന് പറയപ്പെടുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വെള്ളയിൽ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ ഒരു ബൂത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാരണം ഒരാൾക്ക് ന്യായമായും വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സമയം മുൻവർഷങ്ങളിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടർമാർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ VVPAT കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് നോർമലി ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ 7 സെക്കൻഡ് സമയമാണ് വേണ്ടത്. അത് ശാരീരിക ആവശ്യതകളുള്ള ആരെങ്കിലുമാണെങ്കിൽ അത് 10 സെക്കൻഡ് വരെ നീണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വൈകുന്നേരം 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. പക്ഷേ കോഴിക്കോട് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും നീണ്ട നിര തന്നെ കാണാൻ കഴിയും. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ച വിവിധ ബൂത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും വൈകുന്നേരം 6 മണിക്ക് വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിൽ എത്തിച്ചേരുന്ന അവസാനത്തെ ആളിലും ടോക്കൺ നൽകിയ ശേഷം ആ ടോക്കൺ നൽകിയ മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ വൈകുന്നേരം 6 മണി എന്നുള്ള സമയം 7 മണി വരെ നീണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും അതിശക്തമായ ഒരു പോളിംഗ് നടക്കുന്നു. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 59.62% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ശതമാനമാണ് കോഴിക്കോട് നിന്നുള്ള ഏറ്റവും പുതിയ പോളിംഗ് ശതമാന കണക്കുകൾ. ഔദ്യോഗികമായി ലഭിക്കുന്നത് 60% അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഇനി ചാലക്കുടി മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2014 76% അപ്പുറത്തേക്ക് പോയ പോളിംഗാണ്. ഇത്തവണ 60 കടന്നിരിക്കുന്നു. കുന്നത്തനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഏത് രീതിയിലാണ് വൈകിട്ടത്തുള്ള സമയം 3 മണിക്ക് ശേഷമുള്ള മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം മുന്നോട്ട് പോകുന്നത്? ശ
ചാലക്കുടിയിൽ വളരെ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇപ്പോഴും തുടരുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, അത് സ്റ്റഡിയായി തന്നെ വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇപ്പോൾ അത് 60% കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ചാലക്കുടിയിലെ അസംബ്ലി മണ്ഡലത്തിലേക്ക് എടുക്കുമ്പോഴും എല്ലാം തന്നെ ഒരു ആവറേജ് 50 മുകളിലേക്ക് പോകുന്ന രീതിയിലേക്ക് പാറ്റേൺ മാറിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കുന്നത്തുനാടിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന പോളിംഗ് ശതമാനമാണ്. കുന്നത്തുനാട് ഏതാണ്ട് 64% കടക്കുകയാണ്. 64% കുന്നത്തുനാട് കൂടുതലായി രേഖപ്പെടുത്തുന്നത്. പക്ഷേ ചാലക്കുടി മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന ശതമാനം രേഖപ്പെടുത്തുന്നത് കുന്നത്തുനാട് തന്നെയാണെന്ന് പറയാൻ കഴിയും. എടുത്ത് പറയേണ്ടതുണ്ട്, കാരണം രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണമടക്കം കൈയാളുന്ന മേഖലയാണ്. അതോടൊപ്പം തന്നെ റൈറ്റ്, ചാലക്കുടിയിൽ നിന്നാണ് ഡാൻ ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35% എന്നുള്ള ഒരു പോളിംഗ് ശതമാനം അത് മറികടക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഏകദേശം ഇപ്പോൾ 4 മണിക്ക് ഔദ്യോഗിക കണക്കിൽ വരുമ്പോൾ എന്തായാലും 2-3 or 4% കൂട്ടി തന്നെ വായിക്കണം. പലയിടത്തും 60% കടന്നിരിക്കുന്നു. ഒരു പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ 77%നപ്പുറത്തേക്ക് 80% അടുത്തേക്ക് ഇപ്പോൾ ശതമാനം പോളിംഗ് ശതമാനം പോകുമെന്നൊരു കണക്ക് കൂട്ടൽ ഇപ്പോൾ നടത്താൻ കഴിയും. അങ്ങനെ ആ നിലയിലേക്ക് ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ പെർസെൻറ്റേജിലായിരിക്കാം ഈ കേരളം നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ടും കേരളത്തിൽ പോളിംഗ് വളരെ കൂടുതലാണ്. ജനങ്ങളുടെ പൊതുവായ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഇവിടെ വളരെ കൂടുതലാണ്. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, മത്സരത്തിൽ താല്പര്യമുണ്ട്. ഒരു കടുത്ത മത്സരത്തിൻ്റെ പങ്കാളിയാവുകയാണ് ഓരോ പ്രവർത്തകനും. അതാണ് കേരളത്തിൻ്റെ ഒരു ഒരു രസം. തിരഞ്ഞെടുപ്പിൻ്റെ, ഇലക്ഷൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇഷ്യൂസ് മാറും, മുദ്രാവാക്യം മാറും, സ്ഥാനാർത്ഥികൾ മാറും, ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടും പുതുമകളേറെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങ് ഇതിൻ്റെ അകത്തങ്ങ് ഇഴുകി ചേർന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ അത്ഭുതം. ഇത്രയധികം ആളുകൾ കൂട്ടത്തോടുകൂടി രാവിലെ 7 തന്നെ നീണ്ട ക്യൂ വന്നു കഴിഞ്ഞു മിക്കവാറും മണ്ഡലം മിക്കവാറും പോളിംഗ് ബൂത്തുകളിലൊക്കെ. അതിന് കാരണം ഇതാണ്, ഈ ആബാല ഒരു യുവാവെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമൊന്നുമില്ലാതെ പ്രായമായവരും ഒക്കെ അങ്ങ് പങ്കെടുക്കുകയാണ്. മനസ്സിൻ്റെ ഒരു ഉത്സാഹമാണ്, ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയം ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ദിവസം നമുക്ക് കാണാനാവുക. അത് കേരളം അങ്ങോളം ഇങ്ങോളം ഏറെക്കുറെ ഒരേ തരത്തിലാണ് ഈ ഈ ഉത്സാഹം, ഉയർന്നു നിൽക്കുന്ന ഉത്സാഹം നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ഇതുപോലെയുള്ള ഉത്സാഹം, ജനാധിപത്യത്തിൻ്റെ ജന്മനാടുകളിൽ പോലും ഇതുപോലെയുള്ള ഉത്സാഹം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കേരളം ആ നിലയിലേക്ക് വളരെ ഉയർന്നിരിക്കുന്നു എന്ന് കാണുന്നത് ഒരു വലിയ രസമുള്ള കാര്യം കൂടിയാണ്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, 3 അഭിമാന പ്രശ്നമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പക്ഷേ ഏത് സർവേകൾക്ക് അപ്പുറം എടുത്ത് ചിന്തിച്ചാലും 5 or 6 സീറ്റുകൾ ഒഴികെ കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ വൈബുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരമാണെങ്കിലും മാറ്റിങ്ങലാണെങ്കിലും അങ്ങനെയുള്ള മണ്ഡലങ്ങളെല്ലാം നോക്കുമ്പോൾ അവിടെയുള്ള പോളിംഗ് ശതമാനം 56 അല്ലെങ്കിൽ 60 അടുത്ത് പോലും ആ പോളിംഗ് ശതമാനം വെച്ച് ഒരു കൃത്യമായ ഒരു പൾസ് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കേരളം മാറിയിരിക്കുകയാണ് എങ്കിൽ പോലും ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം എന്ത് സൂചനയാണെന്ന്? അങ്ങനെ നമുക്ക് സൂചന ഒന്നും പ്രവചിക്കാനാവില്ല. ഈ ശാസ്ത്രീയമായിട്ട് നടത്തിയത് എന്ന് പറയുന്ന ഈ സർവേകളിൽ പോലും അവർ പറയുന്നുണ്ട്, ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രവചനം ഇതായിരിക്കില്ല. അതിൻ്റെ അർത്ഥം അവർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പോളിംഗ് ശതമാനത്തിൽ വരുന്ന വ്യത്യാസം. അതേപോലെ യുവാക്കൾ കൂടുതലായിട്ട് പങ്കെടുക്കുന്ന ഒരു വോട്ട് ഇത് പലയിടത്തും കാണാം. ചെറുപ്പക്കാരുടെ കൊച്ചു കുട്ടികൾ, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ വന്നിങ്ങനെ ക്യൂ നിൽക്കുന്നു. അവരുടെ മുഖത്തൊരു വലിയ ഉത്സാഹമുണ്ട്, ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നൊരു ഉത്സാഹം. അവരുടെയൊക്കെ വോട്ട് എങ്ങോട്ടാണ് എന്ന് പ്രവചിക്കാൻ ഈ സർവേ നടത്തിയ പല ഏജൻസികൾക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 2 ഘടകങ്ങൾ ഈ സർവേക്കകത്ത് തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർവേകളെ എടുത്ത് ദൂരെ കളയുന്ന ഫലമായിരിക്കുമോ വരിക എന്നുള്ളതും ഒരു സന്ദേഹമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ സാധാരണഗതിക്ക്
നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനേക്കാൾ ഉപരി ഒരു ഉയർന്ന നിലവാരം ഒരു ഉയർന്ന നിലയിലേക്ക് വോട്ടിംഗ് ശതമാനം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പ്രവചനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അതീതമായിരിക്കും ഫലം എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പോളിംഗ് ശതമാനം. അതിനൊപ്പം ഞാൻ തിരികെ വരാം ശ്രീ ജേക്കബ് ജോർജ്. വയനാടിൽ നമുക്ക് 4 മണിയോടുകൂടി വരുമ്പോൾ ലഭിക്കുന്ന പോളിംഗ് ശതമാനം 61 കടക്കുന്നു എന്നുള്ള രീതിയിലാണ് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകാൻ മനു ഭരത് വയനാടിൽ നിന്ന് ചേർന്നു. മനു, ഇപ്പോൾ ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം എങ്ങനെയാണ്? മഴ പോളിംഗ് ബൂത്തുകളിൽ ആൾക്കാർ എത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ വയനാട്ടിൽ നിന്ന്. അപർണ, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഔദ്യോഗിക വിവരം 62.17% പോളിംഗ് നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരം. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള വിവരം ആണ് പുറത്തുവരുന്നത്. സുൽത്താൻ ബത്തേരിയിലാണ് ഏറ്റവും കനത്ത പോളിംഗ് നടക്കുന്നത്. ഒപ്പം തന്നെ മാനന്തവാടിയിലും അതുപോലെ കൽപ്പറ്റയിലും സമാനമായ രീതിയിൽ 62% കൽപ്പറ്റയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനന്തവാടിയിൽ 61.47% രേഖപ്പെടുത്തിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലാകട്ടെ 65% വോട്ട്. ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ്. 65.02 വോട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയിൽ 60.48, ഏറനാട് 57.97, നിലമ്പൂർ 59.91, വണ്ടൂർ 57.32. ഇങ്ങനെയാണ് വോട്ടിങ്ങിൻ്റെ ശതമാനം. വണ്ടൂരാണ് ഒരല്പം പുറകിൽ നിൽക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെ നടക്കുന്നു. ഒരല്പം മഴയ്ക്കൊരാശ്വാസമുണ്ട്. നേരത്തെ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ ആളുകൾ പക്ഷേ ആ കനത്ത മഴയെയും അതിജീവിച്ചുകൊണ്ട് ആളുകൾ വരുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പറ്റയിലുള്ള മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഇവിടെ സ്ത്രീകളുടെ ഒരു നീണ്ട നിര നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണഗതിയിൽ വയനാട്ടിലെ ആളുകൾ പറയുന്നത് ഈ ഉച്ചയോടുകൂടിയൊക്കെ അല്ലെങ്കിൽ ഈ 4 മണിയോടുകൂടിയൊക്കെ സാധാരണ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഇപ്പോൾ ഉള്ള സാഹചര്യം അതല്ല. ഇപ്പോഴും ആളുകൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നു. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. മഴയ്ക്കൊരല്പം ശമനമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ രാഷ്ട്രീയ മുന്നണികളിലുള്ള ആളുകളെല്ലാം തന്നെ. ഏതായാലും മഴ ഒരു തടസ്സമായേക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ടായിരിക്കുന്നു. മഴ മാറിയിരിക്കുന്നു. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള 73 പോളിംഗ് ബൂത്തുകൾ ഈ വയനാട് ജില്ലയിലുണ്ട്. ഇവിടെയൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകൾക്ക് സുഗമമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം. ഏതായാലും ഈ പോളിംഗ് 6 മണി കൊണ്ട് അവസാനിപ്പിക്കാനാകും എന്ന പ്രതീക്ഷ ഇപ്പോൾ ഇല്ല. 80%ത്തിലേക്ക് പോളിംഗ് അടുക്കും എന്ന ഒരു പൊതു പ്രതീക്ഷയാണ് ഇപ്പോൾ മുന്നണികളെല്ലാം തന്നെ ഇവിടെ വെച്ച് പുലർത്തുന്നത്. റൈറ്റ്, സ്റ്റാർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലം കൂടിയാണ് വയനാട്. 50%ത്തിന് അപ്പുറത്തേക്ക് പോളിംഗ് പോകുമെന്നുള്ള സൂചനകളും കണക്കുകളുമാണ് മനു ഭരത്ത് നൽകുന്നത്. മലപ്പുറത്ത് നിന്നും സി വി അനുമോദും ചേരുന്നു. അനുമോദ, എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇതുവരെ? നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് 55 വരുന്നു, 55% വരുന്നു എന്ന് പറയുമ്പോൾ പോലും 1 മണിക്ക് 35%, വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ മലപ്പുറത്ത്. അങ്ങനെ വേണമോ വിചാരിക്കാൻ? 72%ത്തിനടുത്ത് പോളിംഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ ഇത്തവണ താരതമ്യേന പോളിംഗ് ശതമാനത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? അപർണ, നമുക്ക് 4 മണിക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഔദ്യോഗിക കണക്കനുസരിച്ച് 55.19% വോട്ടുകളാണ് ഇതുവരേക്കും മലപ്പുറം മണ്ഡലത്തിൽ പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി പോളിംഗ് ക്രമേ അല്പം മന്ദഗതിയിലാണ്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2:45 ആയിരുന്നെങ്കിൽ 4 മണിയാകുമ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഏകദേശം ഒരു 10-15% മാത്രമാണ് പോളിംഗ് മാക്സിമം എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ പോളിംഗ് നടക്കുന്നതായി നമുക്ക് സൂചന നൽകാനാകില്ല. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കാരണം ഉച്ചയ്ക്ക് 1 മണിക്കും 4 മണിക്കും ഇടയിലുള്ള വലിയ ചൂടും മറ്റും കാരണം ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കാതായിരിക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം മണ്ഡലത്തിലാണ്, MSP സ്കൂളിലാണ്. നമുക്ക് ഇവിടെ കാണാം സ്ത്രീകളുടെ
ഒരു നീണ്ട വരിയാണ് നമ്മൾ കണ്ടുകൊണ്ടി കാണുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇവിടേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സമാനമായ സാഹചര്യമാണ് മലപ്പുറത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് കാണാനാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. മറ്റ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മലപ്പുറത്ത് 72% പോളിംഗാണ് സാധാരണ 2 വർഷം 2014 ഉം 2017 ഉം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പോളിംഗ് ഒന്നും 75% മുകളിലേക്കൊന്നും പോളിംഗ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മണിക്കൂർ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന തിരക്കിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ 70% മുകളിലേക്കും 70%-75% പോളിംഗ് നടക്കാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. പൊന്നാനിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പൊന്നാനിയിൽ മലപ്പുറത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് പോളിംഗ് നടക്കുന്നത്. പൊന്നാനിയിൽ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് 53.44 ആണ് 4 മണിക്ക് ലഭ്യമായ കണക്ക്. 73% 2014 അവിടുത്തെ പോളിംഗ് ശതമാനം. ഇതിലേക്ക് എത്തുവാൻ ഇനിയുള്ള 2 മണിക്കൂറിൽ നല്ലപോലെ പോളിംഗ് നടത്തേണ്ടതുണ്ട്. നമുക്ക് അറിയാനാകുന്നത് തീരദേശ മേഖലയിൽ വലിയ വരി, സ്ത്രീകളുടെ എല്ലാം തന്നെ വലിയ വരി ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. മധ്യാഹ്നത്തിലുണ്ട് ഉച്ചയ്ക്കുണ്ടായ ആ വലിയ ചൂട് കാരണമായിരിക്കാം ഒരുപക്ഷെ ഈ സമയത്ത് പോളിംഗിന്റെ നിരക്ക് അല്പം കുറഞ്ഞത്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ, അതായത് ഇനിയുള്ള സമയത്ത്, ഏറെ നിർണായകമാണ്. കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതുവരെ ലഭ്യമായ കണക്കുകളും അനുസരിച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 തവണയും മലപ്പുറത്തും പൊന്നാനിയിലും രേഖപ്പെടുത്തിയ പോളിംഗിന്റെ മുകളിലേക്ക്, അതായത് 75% മുകളിലേക്ക് പോളിംഗ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായും അനുമോദ, ഞാൻ ജേക്കബ് ജോർജിലേക്കും കൂടെ വരാം. ജേക്കബ് ജോർജ്, അങ്ങനെ ചില നിരീക്ഷണങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ ഷുവർ സീറ്റ് എന്നൊക്കെ പ്രവചിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മലപ്പുറത്തും പൊന്നാനിയിലും ഒരു പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ടോട്ടലി ആ ഒരു പോളിംഗ് ശതമാനം കൂടുമ്പോൾ ചില ഭാഗങ്ങളിൽ 1 മണി മുതൽ 4 മണി വരെ, അല്ലെങ്കിൽ ഇപ്പോൾ 5 മണി തൊട്ട് അടുക്കുന്നു, ആ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉണ്ടായിട്ടില്ല. 35 നിന്ന് ഇപ്പോഴും 54, അല്ലെങ്കിൽ പൊന്നാനിയിൽ അതിലും കുറവാണ്, 51-52% നിൽക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ശക്തമായി ഇടതുപക്ഷം അടക്കമുള്ളവരുടെ ഒരു കടുത്ത മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് ഇത്തവണ. അങ്ങനെ ഒരു 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 വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന മണ്ഡലങ്ങളിൽ ആ പോളിംഗ് ശതമാനത്തിൽ ഉള്ളത് സ്ലൈറ്റ് വേരിയേഷൻ ആണോ, അതോ ഇനി 1.5 മണിക്കൂർ കൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ, എങ്ങനെ നോക്കണം? അല്ല, എന്തുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ 2 മണ്ഡലങ്ങളായ മലപ്പുറം പൊന്നാനി, ഇവ തീർച്ചയായിട്ടും ശക്തമായ ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ വോട്ടർമാരുടെ ഉത്സാഹം കൊണ്ട് പ്രതിശ്രദ്ധ ആകർഷിക്കേണ്ട മണ്ഡലങ്ങളാണ്. മലബാർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കേന്ദ്രീകൃതമായ ഒരു സ്ഥലമാണ്, മുസ്ലിങ്ങൾ വളരെയധികം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ BJP 5 വർഷം, നരേന്ദ്രമോദി 5 വർഷം ഭരണം പൂർത്തിയാക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും ജനവിധി തേടുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ നടത്തിയ പ്രചരണങ്ങൾ, പര്യടനങ്ങൾ, അവിടെ അവർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിനെക്കുറിച്ച് അമിത്ഷായും മറ്റും നടത്തിയ പരാമർശങ്ങൾ, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മുസ്ലിം സമുദായത്തിൻ്റെ, ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവേണ്ട മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറവും. അത് തീർച്ചയായിട്ടും അതും അടുത്ത മണിക്കൂറുകൾ കൊണ്ട് മേക്കപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ മത്സരം അങ്ങനെ ഏകപക്ഷീയമാണെന്ന് പറയാൻ കഴിയുകയില്ല. ശക്തമായ പോരാട്ടം തന്നെയാണ് ET മുഹമ്മദ് ബഷീർ ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും നേരിടുന്നത്. ഏകപക്ഷീയ അത്ര കണ്ടേ ഏകപക്ഷീയമല്ല അവിടുത്തെ മത്സരം എന്ന കാര്യം കൂടി നാം ഓർക്കണം. ജേക്കബ് ജോർജ്, അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ വരുന്ന ആ മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രവാസി വോട്ടുകൾ ഇത്തവണ കൂടുതൽ വോട്ട് ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും നടന്നതാണ്. അതും കൂടെ അതിനകത്ത് കൗണ്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ 6 മണി കഴിഞ്ഞും സ്ലിപ്പ് കൊടുത്ത് നീണ്ടുപോകുന്ന രീതിയിലേക്ക്, അങ്ങനെ ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ ആ ഭാഗങ്ങളിൽ, അതും കണക്കിലെടുക്കേണ്ടത്? അത് രസമുള്ള കാര്യമാണ്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്, അവിടുത്തെ വോട്ടിങ്ങിലെ ഈ പ്രവാസികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട് 1992 ബാബ്രി മസ്ജിദിനെ തകർച്ചയെ തുടർന്ന് അവിടെ നടന്ന, ഒറ്റപ്പാലത്തൊക്കെ നടന്ന, ഗുരുവായൂരിൽ നടന്ന ബൈപോൾ, ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് നേരിട്ട സമ്മർദ്ദം, കനത്ത സമ്മർദ്ദം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇബ്രാഹിം സുലൈമാൻ സേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ ലീഗിനെതിരെ ഒരു വെല്ലുവിളി, കോൺഗ്രസിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ലീഗിനെ ശരിക്കും മുൾമുനയിൽ നിർത്തുന്ന, ലീഗിനെയും കോൺഗ്രസിനെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയിരുന്ന ആ സമയത്തെ വോട്ടിങ്ങിൽ
വിദേശത്തുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള ആ പ്രദേശത്തെ മലയാളികൾ കനത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പലരും അവധിയെടുത്തും ഒക്കെ ഇങ്ങനെ നാട്ടിൽ വന്ന് പ്രചരണം നടത്തിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ അതൊക്കെ കാണാം. കാരണം വിദേശത്തുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്തുള്ള മലയാളികൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും നോക്കിക്കാണുന്നത്. എനിക്കറിയാവുന്ന പലരും, നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലരും അവധിയെടുത്ത് മസ്കറ്റിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പോളിംഗ് കുറയുന്നത് എന്ന് പറയാൻ പെട്ടെന്ന് ന്യായീകരണമൊന്നും കാണുന്നുമില്ല. അപർണ, തീർച്ചയായും വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ഏതായാലും ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവിട്ടതിന് ഞാൻ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുവി വിശ്വനാഥ് നമുക്കൊപ്പം ചേർന്നു. ആ സുവി 72.19 എന്നുള്ള 2014 ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് അടുക്കുന്ന രീതിയിൽ തന്നെയല്ലേ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം പോകുന്നത്? 60 അടുക്കുന്നു എന്നുള്ള കണക്കുകളും വരുന്നു. വിശദാംശങ്ങൾ മണ്ഡലത്തിൽ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടും വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ വലിയ നീണ്ട നിരയാണ് ദൃശ്യമായിരുന്നത്. ഇപ്പോഴും നിരവധി പേരാണ് വോട്ട് ചെയ്യാനായി എത്തി ക്യൂ നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കാണാം, തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. തൃശൂർ നഗരം എന്ന് പറയുന്നത് BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലം കൂടി, ഒരു മണ്ഡലം കൂടിയാണ്. തൃശൂരിൽ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഇപ്പോഴുമുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് BJP പങ്കുവെക്കുന്നത്. നമുക്കറിയാം, പ്രചാരണത്തിൽ ശക്തമായി സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടർമാരുടെ നീണ്ട നിരയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 50% പേർ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂർ, ഗുരുവായൂർ ഉൾപ്പെടെ BJP ഏറ്റവും പ്രതീക്ഷ ഉൾപ്പെടുത്തുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടിക മണ്ഡലത്തിലാണ്, മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നാട്ടിക മണ്ഡലത്തിലാണ് അല്പമെങ്കിലും പോളിംഗ് കുറവായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. TN പ്രതാപന്റെ സ്വാധീന മേഖലയായ തീരദേശ മേഖലയായ നാട്ടിക മണ്ഡലം ഒരേ സമയം ഇടതുപക്ഷവും UDFും ഒരേ സമയം തങ്ങൾക്ക് അനുകൂലമാകും എന്ന് കരുതുന്ന ഒരു ഇടം കൂടിയാണ്. എന്തായാലും തൃശ്ശൂരിൽ പോളിംഗ് ശതമാനം കുത്തനെ ഉയരുകയാണ്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. പോളിംഗ് സമയം അവസാനിക്കാൻ 1.5 മണിക്കൂർ കൂടിയാണ് ബാക്കി. പക്ഷേ ആ പോളിംഗ് ബൂത്തുകളിൽ ക്യൂ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷവും നേരത്തെ തന്നെ സ്ലിപ്പ് നൽകിയവർ വോട്ട് ചെയ്യാറുണ്ട്. പോളിംഗ് തുടരുമെന്നുള്ള സൂചനകളാണ് നമ്മുടെ പ്രതിനിധികൾ നൽകുന്നത്. ഇപ്പോൾ 61.94%, അതായത് 62% അടുത്തിരിക്കുന്നു, 62% കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഔദ്യോഗിക കണക്കാണ്. അപ്പോൾ 62% കടന്നിരിക്കുന്നു കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം കണ്ണൂരാണ്. 66.84 മുകളിലേക്ക് പോളിംഗ് ശതമാനം പോവുകയും ചെയ്തു.